തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പെരുകാവിൽ നല്ല മനോഹരമായൊരു പോഷ് വീടിൻ്റെ വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. 5.25 സെന്റ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു എക്സ്റ്റീരിയറും കൂടാതെ തന്നെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഒരു പോഷ് ലുക്കിൽ വരുന്ന ഒരു ഈ ഒരു വീടാണ് സെയിലിന് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് 8 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 70 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുമലയ്ക്ക് സമീപം പെരുകാവിലാണ് വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത്. വീടിന് നല്ല മനോഹരമായ ഒരു എക്സ്റ്റീരിയർ ലുക്കും അത് കുറച്ചുകൂടെ ഗംഭീരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും ഗ്ലാഡിംഗ് ടെയിൽസൊക്കെ ഒട്ടിച്ച് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. 5.25 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ പണിയിപ്പിച്ച 4 ബെഡ്റൂമുള്ള വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തിരുമല ജംഗ്ഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ്. വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് കടക്കുമ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ഫ്രണ്ടേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട്. 8x5 ആണ് സിറ്റൗട്ടിൻ്റെ ഡയമെൻഷൻ. സ്പോട്ട് ലൈറ്റും ഫാൻസി ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റൗട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവനും തേക്കൻ തടിയിലാണ് പണിതിട്ടുള്ളത്. സിറ്റൗട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ 20x16 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിംഗ് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫാൻസി ലൈറ്റും കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ തന്നെയാണ് ഫാൻസി ലൈറ്റിൽ ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീഗാൻ്റെ ഉയരം തന്നെയാണ് വീടിനെല്ലാം ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയ നല്ല മനോഹരമായ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഗംഭീരമാക്കുവാനായിട്ട് സ്ട്രിപ്പ് ടൈപ്പ് വരുന്ന വാൾ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 14x8 ആണ് ഡൈനിങ് ഏരിയ ഡൈമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷന് വേണ്ടി ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ പേപ്പർ വർക്കും കാര്യങ്ങളും തന്നെ ഡൈനിങ് ഏരിയയുടെ ചുമരുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജാഗുവറിന്റെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തോട് ചേർന്ന് വരുന്ന ഒരു ഓപ്പൺ കിച്ചണിലോട്ട് പോകാം. വുഡൻ പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെ ഒരു ഫാൻസി ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചൺ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. 14x7 ആണ് ഓപ്പൺ കിച്ചണിന്റെ ഒരു ഡൈമെൻഷൻ. കിച്ചണിനകത്തും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിന് 4 ബെഡ്റൂമാണ് വരുന്നത്. വീടിൻ്റെ 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 ഡയമെൻഷനിൽ നിന്ന് നല്ല മനോഹരമായ റൂമാണ് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാൾ ഗ്രൂപ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ 2 ബെഡ്റൂം. സെയിം അളവിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 12x12 ആണ് ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റും ചെയ്തിട്ടുണ്ട്. റൂമിൽ വാൾ ഡ്രൂപ്സ് അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് മുഴുവനും തേക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വോൾ സ്റ്റിക്കർ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ടൈപ്പാണ് നമുക്ക് മുകളിലും താഴോട്ട് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഈ ഒരു ടോപ്പ് ലെവലിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളാണ് ഈ കാണുന്നത്. 16x14 ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റിൻ്റെ കവറേജ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 21x14 റൂമിലെ ഡയമെൻഷൻ. ഈ വീടിൽ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീതിയുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണിത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ്
ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെ ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു വൈഡ് റേഞ്ചിലെ ഒരു ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ കാണുന്ന ഈ ഒരു ഗ്ലാസ്. റൂമിലും വാൾ റൂപ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ തന്നെ പണിതിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാത്ത് ഏരിയയും അറ്റാച്ച്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. നല്ല വെസ്റ്റേൺ രീതിയിലുള്ള ഒരു ഗ്ലാസ് കവറേജ് ഒക്കെ വരുന്ന ഒരു ബാത്ത് ഏരിയ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം. 12x12 ആണ് റൂമിൻ്റെ ഡൈമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ റൂമിലും ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെ ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാൾ റൂപ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. 14x10 ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് തന്നെ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് നല്ല മനോഹരമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 8x5 ആണ് ബാൽക്കണിയുടെ ഡയമെൻഷൻ. സ്ട്രിപ്പ് ലൈറ്റും ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. വുഡൻ ഹാൻഡിൽസൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ബാൽക്കണി എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. കൂടാതെ ബാൽക്കണിയിലോട്ട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ സ്പേസ് ചെയ്തിട്ടുണ്ട്. 14x16 ആണ് ഓപ്പൺ സ്പേസിൻ്റെ ഡയമെൻഷൻ. നല്ലൊരു ഇരുമ്പിൻ്റെ ഒരു ഹാൻഡിൽസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ നല്ല ഒരു റെസ്റ്റിംഗ് ഏരിയ ആയിട്ട് തന്നെ ഇതിനെ ചൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.5 crore ആണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. ഈ ഒരു 5.5 acre ലാൻഡ് 2400 square feet 4 bedroom വരുന്ന ഈ വീടിന് നല്ലൊരു ഫെയർ പ്രൈസ് തന്നെയാണ് ആസ്ക് ചെയ്യുന്നത്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതുമാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഈ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.